യെസ് ദ ഡേ ആറായോ, അതെ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരത്തിന്റെ ദിവസം വന്നെത്തിരിക്കുന്നത്. നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സി നേരിടാനായിട്ട് പോകുന്നത്. പക്ഷെ അതിലൊരു സംശയം ഉണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ജേറോ റോഡ്രിഗസ് പരിക്ക് മൂലം പുറത്തേക്ക് പോയി എന്നുള്ള വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. അതിന് പകരം ഒരു പുതിയ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്, ഒരു പരിധിയിൽ റൂമറായിട്ട് തന്നെ. എന്നാൽ ഇത് ഏറെക്കുറെ കൺഫേം ചെയ്യുന്ന ചില ത്രെഡുകൾ നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യവും ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മൾ ഇന്നീ വീഡിയോട് പറയാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വിഷയപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ് ഈ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഒരു താരത്തിന് പരിക്ക് പറ്റി എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അപ്പൊ തന്നെ റൂമേഴ്സുകൾ ഒരുപാട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ജെറോ റോഡ്രിഗസിന് പരിക്ക് പറ്റി പുറത്തേക്ക് പോയപ്പോൾ ബ്ലാറ്റ്കോ ഡ്രോബറോ എന്ന് പറയുന്ന താരത്തെ കുറിച്ചുള്ള ഒരു റൂമർ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് റൂമർ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. കാരണം ഇദ്ദേഹത്തെ കണ്ടതായിട്ട് പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പരന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാറ്റ്കോ ഡ്രോബറോ എന്ന് പറയുന്ന താരം ട്രെയിനിങ് ക്യാമ്പിൽ കണ്ടതായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സർപ്രൈസിംഗ് ഫാക്ടറായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് നാളത്തെ മത്സരത്തിൽ സർപ്രൈസിംഗ് ആയിട്ട് ഈ താരത്തെ ഇറക്കുന്ന ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ കൂടെ ഇന്നലെ ഒരു സർപ്രൈസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് വരുന്നത് എന്ന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അത് തെറ്റിപ്പോയി. ബ്ലാറ്റ്കോ ഡ്രോബറോ എന്ന് പറയുന്ന യുഗോസ്ലാവിയൻ താരമായിട്ട് 27 വയസ്സുള്ള സെൻറ്റർ ബാക്കായിട്ടുള്ള ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ് വരുന്നത്. പക്ഷേ ഇതൊരു പരിധിവരെ നമുക്ക് ഇപ്പോഴും കൺഫേം ചെയ്തുള്ള റൂമറായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നമ്മൾ വിശകലനം ചെയ്ത് പറയുന്നില്ല. ഇദ്ദേഹത്തെ കൺഫേം ആകുകയാണെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം തന്നെ ജെറോ റോഡ്രിഗസിനെ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം പുറത്തുവിട്ടിരുന്നു. അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞിങ്ങനെയായിരുന്നു, ISL നിയമപ്രകാരം പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ പുതിയൊരു ഫോറിൻ താരത്തെ റീപ്ലേസ് ചെയ്യാനാണ് ടീം പ്ലാൻ ഇടുന്നത്. അതുപോലെ തന്നെ ഈ താരത്തിനെ ഒഴിവാക്കുകയല്ല, കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് ഇദ്ദേഹത്തിന് പകരം പുതിയൊരു താരത്തിനെ എത്തിക്കുക എന്നുള്ളൊരു നീക്കത്തിലാണ് അവർ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യമായിരുന്നു. ആ ദിവസം തന്നെ ജെറോ റോഡ്രിഗസ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ 2 ആഴ്ച കഴിഞ്ഞാൽ റിക്കവർ ആയിട്ട് വരും എന്നുള്ളൊരു കാര്യം. ഇത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബ്ലാറ്റ്കോ ഡ്രോബറോയെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ട്രെയിനിങ് ക്യാമ്പിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളുമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആക്ച്വലി നാളത്തെ മത്സരം കളിക്കാനുള്ള ചാൻസസാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ജെറോ റോഡ്രിഗസിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഇങ്ങനെയാണ് വന്നത്. അദ്ദേഹം ലാസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഞാൻ റിക്കവറായിട്ട് ഉടൻ തന്നെ ടീമുമായി ജോയിൻ ചെയ്യും എന്നുള്ളൊരു പോസ്റ്റോടെ വന്നപ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയൊരു കൺഫ്യൂഷൻ വന്നു. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല, എന്നാൽ അവർ ആദ്യം തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു വലിയൊരു കൺഫ്യൂസിംഗ് ഫാക്ടറാണ്. എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരാതെ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. എന്തായാലും ബ്ലാറ്റ്കോ ഡ്രോബറോ എന്ന് പറഞ്ഞ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ സെൻറ്റർ ബാക്ക് ഒന്നും സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇപ്പോൾ വെച്ചിട്ടുള്ള താരങ്ങളെ മാത്രം വെച്ചിട്ട് കളിക്കുക എന്ന് പറയുന്നത്, അതും ബാംഗ്ലൂർ എഫ് സിയെ പോലുള്ള ഒരു ടീമുമായിട്ട് കളിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. നാളത്തെ മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സി എതിരെ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ആ കളി കാണാൻ പോകുന്ന മഞ്ഞപ്പട കൂട്ടത്തിനെയാണ്. ഒരുപാട് പേര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവൻ കൊച്ചിയിൽ കളി കാണുന്ന ആ ഒരു ഫീൽ, ആ ഒരു ആംബിയൻസ് തന്നെ ബാംഗ്ലൂരിലെ ശ്രീകണ്ഠീരവിൽ എടുത്ത് തകർക്കണം എന്ന ലെവലിലാണ് എല്ലാ ആരാധകരും പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫീൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ അത് ചരിത്രമാകും. അപ്പോൾ ഈ ഒരു സൈനിങ് മേ ബി നമുക്ക് നാളെ അറിയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം എപ്പോഴെങ്കിലൊക്കെ അറിയാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നാളെ ഒരു സർപ്രൈസിംഗ് ആയിട്ട് ഇദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇറക്കുന്ന ഒരു ചിത്രവും നമുക്ക് കാണാനായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മറ്റൊരു സമയത്ത് അറിവുകൾ ഉണ്ടായിരിക്കും. ബൈ.